ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചിക്കൻ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊത്തു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നിട്ടുണ്ട്. അതിന് 3 ചെറിയ കപ്പിൽ അളവിൽ ഞാൻ അരി കഴുകി കുമരാനിട്ടിട്ടുണ്ട്. ചട്ടി ചൂടാക്കാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് നെയ്യൊഴിച്ച് അതൊന്ന് ചൂടാക്കുക. അതിലേക്ക് സവാള വഴറ്റിയെടുക്കുക. അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വഴറ്റി മാറ്റി വയ്ക്കുക. അതിനുശേഷം 2 സവാള, 2 തക്കാളി, 4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൊണ്ടമുളക് ഇത്രയും അരിഞ്ഞ് വയ്ക്കുക. പിന്നെ പാൻ ചൂടാക്കാൻ വെച്ച് നെയ്യൊഴിക്കുക. ബാക്കി നമ്മൾ സവാള വരട്ടിൻ്റെ ബാക്കി നെയ്യും കൂടെ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് പച്ചമുളക് ഇടുക, പിന്നെ സവാള ഇടുക, പിന്നെ ഉപ്പിട്ട് ഒന്ന് വഴറ്റുക. ഒന്ന് വഴണ്ടു വന്ന ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ഈ കപ്പിലാണ് അരി അളന്നെടുത്തത്. അപ്പോൾ അതിന് 3 കപ്പിന് 9 കപ്പ് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളി അരിഞ്ഞിട്ടു, 2 തക്കാളി പേസ്റ്റാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കാം. ഞാൻ ഫ്രഷായിട്ട് ഇത് തന്നെ ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ ഇട്ട് കൊടുത്തു. നമ്മൾ എരിവിനൊക്കെ അനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുക. ഇത് സിമ്പിളാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോറ് സെപ്പറേറ്റ് വേവിക്കുന്നില്ല, ഇത് തന്നെ വയ്ക്കുന്നു. ഇനിയിപ്പോൾ തൊണ്ടമുളകും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പിന്നെ പെരിഞ്ചീരക പൊടി 1/2 ടീസ്പൂൺ, ഇത്രയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ബിരിയാണിക്കൊക്കെ വെക്കുന്നതിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ്, കറി ഒരുമിച്ച് ഇതെല്ലാം കൂടി സിമ്പിളായിട്ട് ചെയ്യുന്നതെന്ന് മാത്രം. പിന്നെ തൈര് വേണേൽ കുറച്ചൊഴിക്കാം. നമ്മൾ എല്ലില്ലാത്ത ചിക്കൻ എടുത്ത് ഒന്ന് വേവിച്ച ശേഷം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് അടിയണമെങ്കിൽ അങ്ങനെ, ചെറിയ ചെറിയ പീസുകളായിട്ട് പിച്ചിടണമെങ്കിൽ അങ്ങനെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. 2 രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മളിട്ട്. ഇനിയിപ്പോൾ വാർത്തി കഴുകി വെച്ചിരുന്ന അരിയും കൂടി നമുക്കിതിലേക്ക് തട്ടിക്കൊടുക്കാം. ക്യാരറ്റും ബീൻസും കൂടി ഞാൻ ഒരു 2-3 സ്പൂൺ വീതം ഇടുന്നുണ്ട്. ഇത് നമുക്ക് അരി പ്രത്യേകമായിട്ട് വേവിക്കുന്നതിൽ കൂടി ക്യാരറ്റും ബീൻസും ഇട്ട് വേവിച്ച ശേഷം ഇതിൽ തട്ടിക്കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താലും മതി. ഇതിപ്പോൾ അരി ഞാൻ സിമ്പിൾ ആയതുകൊണ്ട് ഒറ്റ പാത്രത്തിൽ തന്നെ ഈ അരിയും കൂടി ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ തിളയ്ക്കാൻ വെച്ചിരുന്ന വെള്ളം എടുത്ത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കാം. ഒരു പകുതി നാരങ്ങ നീരൂടി ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് അടച്ച് വെച്ച് ഇടയ്ക്കൊന്ന് നോക്കുക, വെള്ളം ഡ്രൈ ആയോ എന്ന്. ഡ്രൈ ആയതിന് ശേഷം മാത്രം ഇളക്കുക, അല്ലെങ്കിൽ ചോറ് പൊടിഞ്ഞോ എന്നാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വെള്ളം ഡ്രൈ ആയിട്ടുണ്ട്, ചോറ് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് കമൻസുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.